നമസ്കാരം പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് നിർണായകമാകും സമിതി വിശദമായ അന്വേഷണം ഇന്ന് തുടങ്ങും പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന്റെ കാരണമാണ് വിദഗ്ദ്ധ സംഘം വിശദമായി അന്വേഷിക്കുക നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമുള്ളതിനാൽ ഇന്ന് ഒരു ദിവസമാകും അന്വേഷണത്തിന് സമയമുണ്ടാകുക നാളെ തന്നെ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് നൽകും ഇതിനുശേഷം നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പെരിയാറിലും കൈവഴികളിലുള്ള കൂടുകളിലുമായി ടൺ കണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയിട്ടുള്ളത് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സംഭവത്തിൽ അന്വേഷണത്തിനായി ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഏഴംഗ സമിതി രൂപീകരിച്ചത് ഫിഷറീസ് യൂണിവേഴ്സിറ്റി അക്വാകൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിനു വർഗീസ് ചെയർമാനും രജിസ്ട്രാർ ഡോക്ടർ ദിനേശ് കെ കൺവീനറുമായ സമിതിയിൽ ഡോക്ടർ അനു ഗോപിനാഥ് ഡോക്ടർ എം കെ സജീവൻ ഡോക്ടർ ദേവിക പിള്ള ഡോക്ടർ പ്രഭാകരൻ എം പി എൻ എസ് സനീർ എന്നിവരാണ് മറ്റംഗങ്ങൾ മലിനജലം ഒഴുക്കിയവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് ഉയരുന്ന ചർച്ചു ചോദ്യം പെരിയാറിലെ ൃഷിയിൽ മാത്രം പത്തു കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തലുണ്ട് പെരിയാറിനോട് ചേർന്നുള്ള പഞ്ചായത്തുകൾ നടത്തിയ പ്രാഥമിക അവലോകനത്തിലാണ് നാശനഷ്ടത്തിന്റെ കണക്ക് തെളിയുന്നത് പെരിയാറിലൂടെ ഒഴുകിയെത്തിയ വിഷജലത്തിൽ ഏറെയും നഷ്ടം സംഭവിച്ചത് കൂടുമത്സ്യ കർഷകർക്കാണ് അതും വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇവർക്കുണ്ടായ നഷ്ടം മലിനജലം ഒഴുക്കിയവരിൽ നിന്നും ഈടാക്കണം എന്ന വാദം ശക്തമാണ് മലിനജലം ഒഴുകിയെത്തിയതിനെ തുടർന്ന് മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ പെരിയാറിന്റെ ഇരുകരകളിലും ദുർഗന്ധവും വമിക്കുകയാണ് ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ നീക്കം ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കൂടുകളിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാകാത്തതിനാൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ നീക്കം ചെയ്യാനാകാത്ത സ്ഥിതിയുമുണ്ട് കടമക്കുടി വരാപ്പുഴ ചേരാനല്ലൂർ മുളവുകാട് പഞ്ചായത്തുകളിൽ മാത്രമായി നാനൂറ്റി അൻപതിലേറെ മത്സ്യക്കൂടുകളാണുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന മത്സ്യക്കൂടുകളുടെ എണ്ണം മാത്രമാണിത് അനധികൃതമായുള്ള കൂടുകൾ വേറെയുമുണ്ട് അതിനിടെ പെരിയാറിലും കൈവഴികളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള ചത്ത മത്സ്യങ്ങളെ അടിയന്തരമായി നീക്കം ചെയ്ത് ശുചീകരിക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ അറിയിച്ചു പുഴയുടെ അടിത്തട്ടിലുൾപ്പെടെ പരിശോധന നടത്തും പെരിയാറിന്റെ ഇരു കരകളിലും അടിത്തട്ടിലും അടിഞ്ഞുകൂടിയിട്ടുള്ള ചത്ത മത്സ്യങ്ങൾ മാറ്റും ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ളവരുടെ സേവനം ഇതിനായി തേടും സംഭവത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏലൂർ ഓഫീസിലേക്ക് വിവിധ പഞ്ചായത്തുകളിൽ നിന്നെത്തിയ ജനങ്ങൾ ചീഞ്ഞ മത്സ്യം വലിച്ചെറിഞ്ഞു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു ശനഷ്ടം ഉണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകുമെന്നും കണക്കെടുപ്പ് വേഗത്തിൽ തീർക്കുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരങ്ങൾ അവസാനിച്ചത് പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമായ രാസമാലിന്യം ഏത് എന്നതിൽ ഇനിയും വ്യക്തതയില്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ വൈകുന്നതാണ് ഇതിന് കാരണം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിനെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് സിപിഎമ്മും ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരത്തിനായുള്ള നിയമ നടപടിയുടെ ഭാഗമായി കുടിവെള്ളം മലിനമാക്കിയതിനെതിരെ മത്സ്യകർഷകർ ഇന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകും